ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? പൊട്ടക്ക വെച്ചിട്ടൊരു ഹലവയോ? ഇറ്റ്സ് ഇമ്പോസിബിൾ എന്ന് നിങ്ങൾ വിചാരിക്കും അല്ലേ? നമുക്ക് പോസിബിൾ ആക്കാം, ഈസിയാണേ. നമ്മുടെ പൊട്ടക്ക വന്നെടുത്തതിന് ശേഷം നമുക്ക് കൈ വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് 3 വിസിലാകുന്നവരെ വേവിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചൂടാറിയതിന് ശേഷം കേട്ടോ, ഇതേപോലെ ഒന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണേ. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, ആദ്യം 1 or 2 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ അരച്ചു വെച്ചിരിക്കുന്ന മിക്സർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഇല്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കുവാണേ. ഇല്ലെങ്കിൽ പൊടി ചേർക്കുവാണെങ്കിൽ ഒരു ഫ്ലേവർ കിട്ടും, പിന്നെ നമ്മൾ വാനില എസൻസ് ചേർക്കുവാണെങ്കിൽ അതിനേക്കാളും നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ. പാനിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്യ് ഇങ്ങനെ കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുത്തോണ്ടേയിരിക്കണം കേട്ടോ. ഹൽവയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇപ്പം നമ്മൾ പാനിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് കൈവിടാൻ പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ശർക്കര പൊടിച്ചതാണേ. നമുക്കിപ്പോൾ ശർക്കര പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ സാധാ നോർമലായിട്ടുള്ള ശർക്കര എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചു കൊടുത്താലും മതിയാകും കേട്ടോ. ശർക്കരയും കൂടി ഇട്ടതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണേ, കൈവിടാൻ പാടില്ല കേട്ടോ. മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കാവേ, നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താലും മതി കേട്ടോ. പ്രത്യേകിച്ച് ആരോടും പറയണ്ടല്ലോ അല്ലേ, നമ്മൾ ഇളക്കി ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. പാനിൽ നിന്ന് വിട്ടു വരുന്നത് വരെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഏറ്റവും കൂടുതൽ എന്താണ് വേണ്ടത്? ക്ഷമയാണ് അല്ലേ. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയവർക്ക് പറയണ്ട, മനസ്സിലാവും. അറിയാം, അവർക്ക് തന്നെ അറിയാം ഈ അലുവ ഉണ്ടാക്കുന്നത് കുറച്ച് മെനക്കെട്ട പണിയാണെന്നും അതിൻ്റെ പിറകെ ഒരുപാട് സമയം നിൽക്കണമെന്നും അത് ലോ ഫ്ലെയിം ആയിരിക്കണമെന്നും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തിന് നമ്മുടെ സ്റ്റൗവിൻ്റെ തീ ലോ ഫ്ലെയിം ആയിരിക്കണമെന്ന് അടുത്ത് എല്ലാവർക്കും തന്നെ അറിയാം. കുറച്ച് റിസ്ക്കിയാണ്, പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് ഹാപ്പിയാവും. നമുക്ക് കുറച്ച് ക്യാഷ് ഒന്ന് വറുത്തിടാം കേട്ടോ. ഏകദേശം നമുക്ക് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് എള്ളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് പാനിൽ നിന്നും ഇത് വിട്ട് വരുന്നൊരു കൺസിസ്റ്റൻസി ആയി കേട്ടോ നമ്മുടെ ഹൽവ. ഈ പരുവം വരെ ആട്ടോ നമുക്ക് ഇളക്കി കൊടുക്കേണ്ടത്. ഇതുപോലൊരു കേക്ക് ടിന്നിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് തടവിൽ കൊടുത്തിട്ട് നമുക്ക് വെച്ചിരിക്കുന്ന അൽവ ഇതിലേക്ക് സമയത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് സ്പൂണിലൊരു കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് പെട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി സെറ്റാകാൻ വെക്കാം കേട്ടോ.
എപ്പോഴും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യം കഷ്ടപ്പാടല്ല അല്ലേ? ശരിയല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് പറഞ്ഞേക്കണേ.